പോക്സോ കേസിൽ പ്രതിയായ മുസ്ലിം യൂത്ത് ലീഗ് നേതാവിന് ഹൈക്കോടതിയുടെ മുൻകൂർ ജാമ്യം. സ്കൂൾ അധ്യാപകനായ എൻ കെ അഫ്സൽ റഹ്മാനാണ് ജാമ്യം ലഭിച്ചത്. യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റും മലപ്പുറം ചെമ്മങ്കടവ് പി എം എസ് എം എച്ച് എസ് എസിലെ ഉറുദു അധ്യാപകനുമായ എൻ കെ അഫ്സൽ റഹ്മാനെതിരെയാണ് പോക്സോ കേസിൽ ജാമ്യം അനുവദിച്ചത്. രണ്ടു മാസമായി ഒളിവിലായിരുന്ന പ്രതി മുൻകൂർ ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ജാമ്യം നൽകി. പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. മാനസികവും ശാരീരികവുമായി അഫ്സൽ പീഡിപ്പിച്ചെന്ന് സ്കൂളിലെ 19 വിദ്യാർത്ഥിനികൾ രേഖാമൂലം പ്രിൻസിപ്പലിന് പരാതി നൽകിയിരുന്നു. ഈ പരാതി പോലീസിന് കൈമാറിയതിനെ തുടർന്ന് പോക്സോ നിയമത്തിലെ 9-10 വകുപ്പ് പ്രകാരമായിരുന്നു കേസ്. കുട്ടികളെ പിന്തിരിപ്പിക്കാൻ കടുത്ത സമ്മർദ്ദമുണ്ടായെങ്കിലും ഏതാനും പേർ അഫ്സലിനെതിരെ മൊഴി നൽകി. നവംബർ 24 കേസെടുത്തത്. നവംബർ 6 സ്കൂളിൽ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ മറ്റൊരു സ്കൂളിൽ നിന്നെത്തിയ വിദ്യാർത്ഥിനിയെ മുറിയിലേക്ക് വിളിച്ചുവരുത്തി ഇയാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. എന്നാൽ കുട്ടി പരാതി നൽകിയിരുന്നില്ല. ഇത് സ്കൂളിൽ അറിഞ്ഞതോടെ കൂടുതൽ വിദ്യാർത്ഥിനികൾ അധ്യാപകനെതിരെ രംഗത്തെത്തുകയായിരുന്നു. അധ്യാപകനെതിരെ നടപടി ആവശ്യപ്പെട്ട് SFI DYFI സ്കൂളിലേക്ക് മാർച്ചും നടത്തി. ഇതോടെ സ്കൂൾ അധികൃതർ പരാതി പോലീസിന് കൈമാറാൻ തീരുമാനിച്ചു. UDF സർക്കാരിന്റെ കാലത്ത് അഫ്സലിന് ഇവിടെ നിയമനം നൽകിയത് സംബന്ധിച്ചും ആക്ഷേപമുണ്ട്. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. Bound to generation since 1937. Seen at Silks and Saris, Metro Plaza, Thirur Road, Kottakkal.